പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പാലമടം, വണ്ടൂർ. ഫാൻസി ലൈറ്റുകളുടെ കമനീയ കളക്ഷനുമായി പ്രകാശത്തിന്റെ പുത്തൻ നാമധേയം വിവ ലൈറ്റ് പോയിന്റ് ആൻഡ് വി കെ ലോക്സ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. വണ്ടൂർ ജംഗ്ഷനിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. റോഡ് വേണ്ടത്ര വീതിയില്ലാത്തതും ജംഗ്ഷനാണെന്ന സൂചനകളില്ലാത്തതുമാണ് അപകടങ്ങൾക്കിടയാക്കുന്നത്. ദീർഘദൂര വാഹനങ്ങൾ കടന്നുപോകുന്ന അന്തർ സംസ്ഥാന പാതയായിട്ട് പോലും അധികൃതർ ഇക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തുന്നില്ല. വടപുറം പട്ടിക്കാട് സംസ്ഥാന പാതയിൽ നിരവധി തവണ വാഹനാപകടങ്ങൾക്ക് സാക്ഷിയായ ജംഗ്ഷനാണ് വണ്ടൂർ. അപകടങ്ങളെല്ലാം നടക്കുന്നത് രാത്രി സമയങ്ങളിലും ഡ്രൈവർമാർക്ക് ഇവിടെയൊരു ജംഗ്ഷൻ ഉണ്ടെന്ന സൂചനയില്ലാത്തതിനാൽ തന്നെ വേഗത കുറയ്ക്കാത്തതാണ് മിക്ക അപകടങ്ങൾക്കും കാരണം. റോഡിന് വേണ്ടത്ര വീതിയുമില്ല. വണ്ടൂർ മഞ്ചേർ റോഡ് വീതി കൂട്ടി നാലുവരിപ്പാതയാക്കിയെങ്കിലും ജംഗ്ഷനിൽ ഇപ്പോഴും രണ്ടുവരിപ്പാതയുടെ വീതി പോലുമില്ല. റോഡ് ആരംഭിക്കുന്ന ഭാഗത്തെ കെട്ടിടം പൊളിക്കാത്തതാണ് ജംഗ്ഷന്റെ വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. കെട്ടിടം പൊളിച്ചുമാറ്റി വീതി കൂട്ടുവാനുള്ള ശ്രമങ്ങൾ നേരത്തെ നടന്നിരുന്നത് രാഷ്ട്രീയ വിവാദമായിരുന്നു. കെട്ടിടം പൊളിച്ചുമാറ്റി സ്ഥലം ഏറ്റെടുക്കുന്നതിന് പകരം പഞ്ചായത്തിന്റെ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കടമുറികൾ സ്വന്തമായി നൽകണമെന്ന കെട്ടിടയുടമയുടെ ആവശ്യമാണ് വിവാദങ്ങൾക്കിടയാക്കിയിരുന്നത്. രണ്ട് കടമുറികൾ അനുവദിക്കാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തിരുന്നെങ്കിലും പൊതുസ്വത്ത് സ്വകാര്യ വ്യക്തിക്ക് നൽകുന്നതിലെ നിയമതടസ്സം ചൂണ്ടിക്കാണിച്ച് പ്രതിപക്ഷം രംഗത്തെത്തിയതോടെ ശ്രമം ഉപേക്ഷിക്കുകയായിരുന്നു. ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ ഉണ്ടെങ്കിലും ഡ്രൈവർമാർ ഇത് കാണുമ്പോഴേക്കും വാഹനം ജംഗ്ഷനിലെത്തിയിരിക്കും. ജംഗ്ഷനിലുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ പ്രകാശം കാരണം രാത്രിയിൽ വിവിധ ദിശകളിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കാണുന്നില്ലെന്ന പരാതിയും ഡ്രൈവർമാർക്കുണ്ട്. ജംഗ്ഷന്റെ വീതി കമ്മി, പിന്നെ ഈ ബിൽഡിംഗിന്റെ മറവുകളും, പിന്നെ ഹൈമാസ്റ്റ് ലൈറ്റ് നമുക്ക് നല്ലതാണ്, പക്ഷെ രാത്രികൾ വരുന്ന വണ്ടിക്ക് എതിര് വരുന്ന വണ്ടികളിൽ ഹെഡ്ലൈറ്റ് ജംഗ്ഷനിൽ കാണുന്നില്ല, ഹൈമാസ് ലൈറ്റ് കത്തിക്കുന്നുണ്ട്. പിന്നെ ഈ ബിൽഡിങ്ങൾ നല്ല മറവുണ്ട്, രാത്രി വീതി കമ്മിയാകൊണ്ട് ഈ ബിൽഡിങ്ങിൻ്റെ മറവുകൊണ്ട് വണ്ടികളെ ചെന്ന് മുന്നിൽ ചാടിയാലേ ഇത് കാണുന്നുള്ളൂ. അതാണ് ഈ ഇടക്കിടക്കുണ്ടാണ് അപകടം. അധികൃതർ ഇതിനെന്തെങ്കിലും ഒരു പ്രതിവിധി ഉടനടി കാണും. പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും ഗ്രാമപഞ്ചായത്തും MLA ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വവും വേണ്ട രീതിയിൽ ഇടപെട്ടാലേ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാനാവൂ. കാലം തെളിയിച്ച രുചി സങ്കല്പങ്ങൾക്ക് പുത്തൻ ഉണർവുമായി ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ് ഇനി മുതൽ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ് ഇൻ റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, കാളികാവ് റോഡ്, വണ്ടൂർ. നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്തും ഒരു കുടക്കീഴിൽ. അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളോടെ വണ്ടൂരിൽ തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു സാസ് ഹൈപ്പർ മാർക്കറ്റ്, മാർക്കറ്റ് റോഡ്, വണ്ടൂർ.